നമസ്കാരം. ഇടതനും വലതനും മത്സരിച്ച ഹിന്ദു ദൈവങ്ങളെയും ഹൈന്ദവരെയും അധിക്ഷേപിക്കുകയാണ്. വന്ന് വന്ന് അവർക്കത് രസമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഇത് പറയാൻ കാര്യം മറ്റൊന്നുമല്ല, സംസ്ഥാന പോലീസ് അസോസിയേഷന്റെ ഔദ്യോഗിക മുഖപത്രമായ കാവൽ കൈരളിയുടെ വാർഷിക പതിപ്പിൽ വന്ന ഒരു ലേഖനം ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ്. കഥയിൽ ഹനുമാൻ സ്വാമിയെക്കുറിച്ച് അങ്ങേയറ്റം പ്രകോപനപരമായ പരാമർശങ്ങളാണ് ഉള്ളത്. തള്ളയാരാ തന്തയാരാ എന്ന് ചോദിച്ചാൽ രണ്ടു മൂന്ന് പേരുകൾ പറയുന്ന ആളാണ് ഹനുമാനെന്നും നാട്ടുകാർ പറഞ്ഞുകൊടുക്കുന്ന പേരാണ് ചേർക്കുന്നതെന്നും പറയുന്ന ലേഖനത്തിൽ സീതാദേവിയെ പറ്റിയും ലക്ഷ്മണനെ പറ്റിയും രാമായണത്തിലെ മറ്റ് കഥാപാത്രങ്ങളെ പറ്റിയും കടുത്ത അശ്ലീല ചുവയുള്ള പരാമർശങ്ങളുണ്ട്. എന്തിനു പറയുന്നു, ജാമ്പകാനെ പോലും കമ്മിക്കൂട്ടങ്ങൾ വെറുതെ വിട്ടിട്ടില്ല. പുറത്ത് പറയാൻ പോലും കഴിയാത്ത അശ്ലീല പരാമർശങ്ങൾ നിറഞ്ഞതാണ് ഈ ലേഖനം. ഇടത് സഹയാത്രികനായ V.S. അജിത്താണ് ക്വാണ്ടം ലിപ്പും ഡിസ്എംപവർമെന്റും എന്ന് പേരിട്ടിരിക്കുന്ന ലേഖനം എഴുതിയിരിക്കുന്നത്. ലേഖനത്തിനെതിരെ പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ വലിയ വിമർശനങ്ങൾ ഉയരുകയാണ്. ലേഖനം പിൻവലിച്ച് മാപ്പ് പറയണമെന്ന ഹിന്ദു സംഘടനയുടെ ആവശ്യവും ശക്തമാവുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, കഴിഞ്ഞ ദിവസം ഒരു വലതൻ രാമായണത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് ഒരു വിവാദ പരാമർശം നടത്തിയിരുന്നു. രാവണനെ വധിച്ച് സീതയ്ക്കും ലക്ഷ്മണനുമൊപ്പം പുഷ്പക വിമാനത്തിൽ ലങ്കയിൽ നിന്ന് മടങ്ങുകയായിരുന്നു ശ്രീരാമൻ. തെക്കൻ കേരളത്തിന് മുകളിലെത്തിയപ്പോൾ രാമനെ താഴെ തള്ളിയിട്ട് സീതയുമായി കടന്നു കളഞ്ഞാലോ എന്ന് ലക്ഷ്മണന് തോന്നലുണ്ടായി അത്രേ. എന്നാൽ തൃശൂരിന് മുകളിലെത്തിയപ്പോഴേക്കും ആ ചിന്ത മാറി കടുത്ത കുറ്റബോധമായി. അപ്പോൾ രാമൻ ആശ്വസിപ്പിച്ചത്രേ, അത് നിന്റെ തെറ്റല്ല, നമ്മൾ കടന്നു വന്ന മണ്ണിന്റെ കുഴപ്പമാണെന്ന്. ഈ വിവാദ പ്രസ്താവന ഒന്ന് പരിശോധിച്ചാൽ പുരാണത്തിൽ ഇല്ലാത്ത കാര്യം സ്വയം മെനഞ്ഞ് ഓരോന്നുണ്ടാക്കി പറയുന്നത് ശരിയല്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഇടതനും വലതനുമൊക്കെ രാമായണത്തിൽ കിടന്ന് ചുറ്റുന്നതിന്റെ കാരണം എന്ത്? ഹിന്ദുക്കളെ എന്തും പറയാം, ഹിന്ദു ദൈവങ്ങളെ എന്ത് അസഭ്യവും പറയാം എന്ന ധാരണ മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒന്ന് ചോദിച്ചോട്ടെ, ഇതേ വാചകങ്ങൾ ഇതേ പരാമർശങ്ങൾ വേറെ ഏതെങ്കിലും മതസംഘടനയ്ക്ക് നേരെ പറയാൻ ഈ ഇടതന്റെയും വലതന്റെയും നാക്ക് പൊങ്ങുമോ? കഴിഞ്ഞ വർഷം കേരളവർമ്മയിൽ നവാഗതരെ സ്വാഗതം ചെയ്യാൻ നഗ്നയായ സരസ്വതി ദേവിയുടെ പോസ്റ്ററുകൾ വെച്ചത് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ? ഈ ഇടയ്ക്ക് വയലാർ അവാർഡ് നേടിയ ഒരു നോവലുണ്ട്, പേര് മീശ. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ എസ് ഹരീഷിന്റെ മീശ. ഹിന്ദു സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങളാണ് മീശയിലുള്ളത്. എന്നിട്ടും മീശയ്ക്ക് വയലാർ അവാർഡ്. ഹിന്ദുവിന് അവന്റെ മതത്തിനോടുള്ള വിശ്വാസത്തിനെയാണ് ഇതിലൂടെ അവഹേളിക്കുന്നത്, തകർക്കാൻ ഉദ്ദേശിക്കുന്നത്. മതവികാരത്തെ വ്രണപ്പെടുത്തൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇപ്പോൾ സംസ്ഥാന പോലീസ് അസോസിയേഷന്റെ ഔദ്യോഗിക മുഖപത്രമായ കാവൽ കൈരളിയിൽ എത്തി നിൽക്കുകയാണ് ഈ കമ്മിക്കൂട്ടങ്ങളുടെ അധിക്ഷേപങ്ങൾ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.